നമസ്കാരം. പി എസ് സി ഓൺലൈനോടെ ക്ലാസ്സിൻ്റെ ഡെയിലി കറണ്ട് അഫെയർ ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ വരാൻ പോകുന്ന പി എസ് സി പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ആനുകാലിക സംഭവങ്ങൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഡെയിലി ക്ലാസ്സുകളാണ് നമ്മൾ ഈ ഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഓരോ ദിവസം നടക്കുന്ന ആനുകാലിക സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് ചർച്ച ചെയ്ത് നമുക്ക് പോകാം. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുമ്പായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. കൂടാതെ തന്നെ ഇത് മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് രാജിവെച്ച ശ്രീലങ്കൻ പ്രധാനമന്ത്രിയാണ് റെനിൽ വിക്രമസിംഗ. അപ്പോൾ റെനിൽ വിക്രമസിംഗയായിരുന്നു മുൻ ശ്രീലങ്കൻ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. നമുക്കറിയാം ശ്രീലങ്കയിൽ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധി പ്രശ്നങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് രാജിവെച്ച ശ്രീലങ്കൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ റെനിൽ വിക്രമസിംഗയാണ്. ഇനി 2021 ഏറ്റവും കൂടുതൽ ജന്തുവർഗങ്ങളെ കണ്ടെത്തിയ സംസ്ഥാനം ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കേരളമാണ്. നമ്മുടെ കേരളത്തിലാണ് 2021 ഏറ്റവും കൂടുതൽ ജന്തുവർഗങ്ങളെ കണ്ടെത്തിയത്. ജന്തുവർഗങ്ങളെ ഏറ്റവും കൂടുതൽ കണ്ടെത്തിയത് 2021 നമ്മുടെ കേരളത്തിലാണ്. ഇനി 2022 പുരുഷ വിഭാഗം വിംബിൾട്ടൺ ജേതാവാണ് നൊവാക് ജോക്കോവിച്ച്. അദ്ദേഹത്തിൻ്റെ 21-ാമത്തെ ഗ്രാൻഡ്സ്ലാം കിരീടമാണ് 2022 അദ്ദേഹം നേടിയത്. അപ്പോൾ 2022 വിംബിൾട്ടൺ ജേതാവ് പുരുഷ വിഭാഗം നൊവാക് ജോക്കോവിച്ച് ആണ്. ഓർത്തിരിക്കുക. അതിനോടൊപ്പം തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊന്നാണ് 2022 വിംബിൾട്ടൺ വനിതാ വിഭാഗം ജേതാവ് എലേന റൈബാക്കിന. എലേന റൈബാക്കിനെയാണ് 2022 വിംബിൾട്ടൺ വനിതാ വിഭാഗം ജേതാവ്. അപ്പോൾ നൊവാക് ജോക്കോവിച്ച് പുരുഷ വിഭാഗവും എലേന റൈബാക്കിനെ വനിതാ വിഭാഗവും വിംബിൾട്ടൺ നേടിയവരാണ്. ഇനി ലുലു ഗ്രൂപ്പിൻ്റെ ഉത്തരേന്ത്യയിലെ ആദ്യ ഷോപ്പിംഗ് മാൾ നിലവിൽ വന്ന എവിടെയെന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശിലെ ലക്നൗവിലാണ്. കൊച്ചിയിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തൊക്കെ ഷോപ്പിംഗ് മാൾ ഉള്ളതാണ്. അപ്പോൾ അവരുടെ ഷോപ്പിംഗ് മാള് ഉത്തരേന്ത്യയിൽ ആദ്യമായിട്ട് വന്ന സ്ഥലം ചോദിക്കുകയാണെങ്കിൽ അത് ലക്നൗവാണ്. ലക്നൗ യു പിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇന്ത്യയിലെ പുതിയ പാർലമെൻ്റ് മന്ദിരത്തിന് മുകളിൽ സ്ഥാപിക്കുന്ന പ്രതിമ, അപ്പോൾ വിസ്താര പ്രൊജക്റ്റ് നമ്മുടെ പാർലമെൻ്റ് മന്ദിരത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണെന്ന് നമുക്കറിയുന്നതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ സ്ഥാപിക്കുന്ന പ്രതിമയാണ് നമ്മുടെ അശോക സ്തംഭമാണ് സ്ഥാപിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ഉയരം ഓർത്തിരിക്കുക 6.5 മീറ്ററാണ്. അതുപോലെ തന്നെ 9500 കിലോഗ്രാം ഭാരം കൂടിയാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഉയരം ഓർത്തിരിക്കുക 6.5 മീറ്ററാണ്. അശോക സ്തംഭമാണ് അവിടെ സ്ഥാപിക്കാൻ പോകുന്നത്. അടുത്തത്, UN റിപ്പോർട്ട് പ്രകാരം ഏത് വർഷത്തോടു കൂടിയാണ് ജനസംഖ്യയിൽ ഇന്ത്യ ചൈനയെ മറികടക്കുന്നത്? അപ്പോൾ UN റിപ്പോർട്ട് പ്രകാരം 2023 ഇന്ത്യ ചൈനയെ ജനസംഖ്യയിൽ മറികടക്കുമെന്നാണ് പറയുന്നത്. 2023 കമുകറ സംഗീത പുരസ്കാര ജേതാവാണ് KS ചിത്ര. അപ്പോൾ 2022 കമുകറ സംഗീത പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് KS ചിത്ര. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള അഗസ്ത്യ മലനിരകളിൽ കണ്ടെത്തിയ മുള്ളാത്തയുടെ വർഗത്തിൽപ്പെടുന്ന പുതിയ ഇനം സസ്യമേത്? അതിൻ്റെ പേരാണ് മിലിയൂസ അഗസ്ത്യ മലാന. അപ്പോൾ അഗസ്ത്യ മലയെന്നാണ് ലഭിച്ചത്. അപ്പോൾ അഗസ്ത്യ മലാന ഓർത്തിരിക്കുക, മിലിയൂസ അഗസ്ത്യ മലാന. അപ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള അഗസ്ത്യ മലനിരകളിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം സസ്യമാണ് ഈ മിലിയൂസ അഗസ്ത്യ മലാന. അതുപോലെ ഇതേത് വിഭാഗത്തിൽ പെടുന്നതെന്ന് ചോദിച്ചാൽ മുള്ളാത്തയുടെ വർഗത്തിൽപ്പെടുന്ന ഒരു സസ്യമാണ്. അടുത്തത്, ഭീമ ബാലസാഹിത്യ അവാർഡ് ജേതാക്കളാണ് CR ദാസും KRegeയും. അപ്പോൾ ഭീമ ബാലസാഹിത്യ അവാർഡാണ് ഇത് ലഭിച്ചത് CR ദാസിനും അതുപോലെ KRegeയ്ക്കുമാണ്. CR ദാസിൻ്റെ കൃതിയാണ് 101 പ്രിയ കഥകൾ രചിച്ച ആരാണ്? CR ദാസാണ്. അതുപോലെ തന്നെ നുണയത്തി എന്ന കൃതി രചിച്ചത് KRegeയാണ്. നുണയത്തി എന്ന കൃതി രചിച്ചത് KRege, 101 പ്രിയ കഥകളാണെങ്കിൽ CR ദാസ്. ഇവർക്കാണ് ഭീമ ബാലസാഹിത്യ അവാർഡ് ലഭിച്ചത്. അതുപോലെ തന്നെ കുട്ടികളുടെ വിഭാഗത്തിൽ നൽകുന്ന സ്വാതി കിരൺ അവാർഡ്, അപ്പോൾ സ്വാതി കിരൺ അവാർഡ് കുട്ടികളുടെ വിഭാഗത്തിനാണ് നൽകുന്നത്. ഈ അവാർഡ് ലഭിച്ച കുട്ടിയാണ് സിനാഷ. സിനാഷയ്ക്കാണ് സ്വാതി കിരൺ അവാർഡ് ലഭിച്ചത്. സിനാഷയുടെ കൃതിയാണ് ഒരു തളിരിലെയും
ഒരു തുള്ളി നിലാവും, ഒരു തളിരിലെയും ഒരു തുള്ളി നിലാവും എന്ന കൃതിക്കാണ് സിനാഷയ്ക്ക് കുട്ടികളുടെ വിഭാഗത്തിൽ നൽകുന്ന സ്വാതികിരൺ അവാർഡ് ലഭിച്ചത്. സിനാഷയ്ക്കാണ് ലഭിച്ചത്. ഇനി ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന വാക്കോ അന്താരാഷ്ട്ര ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം ആരെന്ന് ചോദിച്ചാൽ എം എസ് സഞ്ജുവാണ് വാക്കോ അന്താരാഷ്ട്ര ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ്. അപ്പോൾ വാക്കോ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പാണ്. അത് നടന്ന സ്ഥലം ചോദിക്കുകയാണെങ്കിൽ അത് ഉസ്ബെക്കിസ്ഥാനാണ് അതിൻ്റെ വേദിയായത്. അതിൽ വെങ്കലം നേടിയ മലയാളി താരമാണ് എം എസ് സഞ്ജുവാണ് ഈ മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയത്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര 2020 മത്സരങ്ങളിൽ 300 അടിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് രോഹിത് ശർമ്മ. അന്താരാഷ്ട്ര 2020 മത്സരത്തിൽ 300 അടിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് രോഹിത് ശർമ്മയ്ക്കാണ് 300 അടിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് ലഭിച്ചത്. ഇനി വിംബിൾട്ടൺ ടെന്നീസിലെ വനിതാ വിഭാഗം ഡബിൾസ് കിരീടം നേടിയ സഖ്യമാണ് ബാർബോറ ക്രെജിക്കോവയും കാതറീന സിനിയാക്കോവയും. അപ്പോൾ ബാർബോറ ക്രെജിക്കോവയും കാതറീന സിനിയാക്കോവ എന്നിവരുടെ സഖ്യമാണ് ഈ വർഷത്തെ വിംബിൾട്ടൺ ടെന്നീസിലെ വനിതാ ഡബിൾസിൽ കിരീടം നേടിയത്. APJ അവാർഡ് 2022 ലഭിച്ച വ്യക്തിയാണ് ഡോക്ടർ ടെസി തോമസ്. മിസൈൽ വുമൺ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ ടെസി തോമസ്. അദ്ദേഹത്തിനാണ് 2022 APJ അവാർഡ് ലഭിച്ചത്. അടുത്തത്, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ CEO ആയി ചുമതലയേറ്റതാണ് അനൂപ് അംബിക. അപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ CEO ഇപ്പോഴത്തെ CEO ആണ് അനൂപ് അംബികയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ CEO. 2022 ജൂലൈയിൽ അന്തരിച്ച ഇന്ത്യയിലെ ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ബി കെ സിംഗിൾ എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മുടെ ഇന്ത്യയിലെ ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന അദ്ദേഹം അന്തരിച്ച 2022 ജൂലൈയിലാണ്. കേരളത്തിൻ്റെയും അതുപോലെ തന്നെ ലക്ഷദ്വീപിൻ്റെയും ചുമതലയിലുള്ള സെൻട്രൽ GST കസ്റ്റംസ് ചീഫ് കമ്മീഷണറായിട്ട് ചുമതലയേറ്റ വ്യക്തിയാണ് ജെയിൻ കെ നദാനിയലാണ് കേരളത്തിൻ്റെയും അതുപോലെ തന്നെ ലക്ഷദ്വീപിൻ്റെയും ചുമതലയിലുള്ള സെൻട്രൽ GST കസ്റ്റംസ് കമ്മീഷണർ. അതിൻ്റെ ചുമതല വഹിക്കുന്നത് ഇപ്പോൾ ജെയിൻ കെ നദാനിയലാണ്. അടുത്ത ചോദ്യം, രക്ഷിതാക്കൾക്ക് സൈബർ സുരക്ഷയെക്കുറിച്ച് അവബോധം നൽകുന്നതിനായി കൈറ്റ് വിക്ടേഴ്സ് ആരംഭിച്ച പ്രത്യേക പരിപാടിയുടെ പേരാണ് അമ്മയറിയാൻ. അപ്പോൾ രക്ഷിതാക്കൾക്ക് വേണ്ടി സൈബർ സുരക്ഷയെക്കുറിച്ച് അവബോധം നൽകാൻ കൈറ്റ് വിക്ടേഴ്സാണ് ഈ പരിപാടി അവതരിപ്പിച്ച. ആ പരിപാടിയുടെ പേരാണ് അമ്മയറിയാൻ എന്നുള്ളത്. ഇനി T20 ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ തുടർച്ചയായി 13 മത്സരം വിജയിച്ച ആദ്യ ക്യാപ്റ്റൻ കൂടിയാണ് രോഹിത് ശർമ്മ. അപ്പോൾ 300 അടിച്ച ക്യാപ്റ്റൻ ആയെന്ന് ചോദിച്ചാൽ അതും രോഹിത് ശർമ്മയാണ്. അതുപോലെ തന്നെ T20 ക്രിക്കറ്റ് ചരിത്രത്തിൽ തുടർച്ചയായി 13 മത്സരം വിജയിച്ച ആദ്യ ക്യാപ്റ്റനും രോഹിത് ശർമ്മയാണ്. കേരള സംസ്ഥാന വിജിലൻസ് മേധാവിയായിട്ട് നിയമിതനായ വ്യക്തിയാണ് മനോജ് എബ്രഹാം ആണ് ഇപ്പോൾ നിലവിൽ കേരള സംസ്ഥാന വിജിലൻസ് മേധാവി. കോളറ പടർന്നു പിടിക്കുന്നതിനെ തുടർന്ന് ജൂലൈയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പോൾ തമിഴ്നാടാണ് കോളറ പടർന്നു പിടിക്കുന്നതിനെ തുടർന്ന് ജൂലൈയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് തമിഴ്നാടാണ്. ഇനി അടുത്ത ദിവസത്തെ ആനുകാലികമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ നോക്കാം. നാസയുടെ ബഹിരാകാശ ടെലസ്കോപ്പായ ജെയിംസ് വെബ് ടെലസ്കോപ്പ് പുറത്തുവിട്ട ആദ്യ ചിത്രമാണ്, അതിൻ്റെ പേരാണ് ഇവിടെ നൽകിയിരിക്കുന്നത്, SMACS 0723 എന്ന് പറയുന്ന ചിത്രമാണ് ജെയിംസ് വെബ് ടെലസ്കോപ്പ്. ബഹിരാകാശത്തേക്ക് നാസ അയച്ച പേടകമാണ് ജെയിംസ് വെബ് ടെലസ്കോപ്പ്. അപ്പോൾ ഈ ടെലസ്കോപ്പിൽ വഴി ആദ്യമായിട്ട് പകർത്തിയ ചിത്രമാണ്, ആദ്യമായി പുറത്തുവിട്ട ചിത്രമാണ് SMACS 0723 എന്നുള്ളത്. ഇനി പുതുതായി നിർമ്മിക്കുന്ന പാർലമെൻറ്റ് മന്ദിരത്തിലെ അശോക സ്തംഭം രൂപകൽപ്പന ചെയ്ത വ്യക്തികൾ ആരൊക്കെയാണ്? സുനിൽ ഡിയോറയും അതുപോലെ റോമിയൽ മോസസും സുനിൽ ഡിയോറ ഇവരാണ് അശോക സ്തംഭം രൂപകൽപ്പന ചെയ്തത്. 6.5 മീറ്റർ ഉയരമുള്ള അശോക സ്തംഭമാണ്, ഇത് രൂപകൽപ്പന ചെയ്ത വ്യക്തികളാണ് ഇവർ.
ഇനി 2022 ജൂലൈയിൽ ഉദ്ഘാടനം ചെയ്ത ഡിയോഗർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. അപ്പോൾ ഡിയോഗർ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്ത എവിടെ ചോദിച്ചാൽ അത് ജാർഖണ്ഡിലാണ്. എന്നാൽ ചോദിച്ചാൽ 2022 ജൂലൈയിലാണ്. ടൈം മാഗസിൻ്റെ 2022 കണ്ടിരിക്കേണ്ട ലോകത്തിലെ മികച്ച 50 സ്ഥലങ്ങളുടെ പട്ടികയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയിലെ സ്ഥലങ്ങളാണ് കേരളവും അഹമ്മദാബാദും. കേരളം, അഹമ്മദാബാദ് എന്നീ സ്ഥലങ്ങളാണ് ടൈം മാഗസിൻ 2022 കണ്ടിരിക്കേണ്ട 50 മികച്ച സ്ഥലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ സ്ഥലങ്ങൾ. കേരളം, അതുപോലെ തന്നെ അഹമ്മദാബാദ്. അടുത്തത്, കോമൺവെൽത്ത് ഗെയിംസിനുള്ള ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഹെർമൻ പ്രീത് കൗറാണ്. അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിനുള്ള ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ ക്യാപ്റ്റനാണ് ഹെർമൻ പ്രീത് കൗർ. 2022 ജൂലൈയിൽ തൻ്റെ യഥാർത്ഥ പേര് ഉസൈൻ അബ്ദി കാഹിൻ എന്നാണെന്ന് വെളിപ്പെടുത്തിയ കായിക താരമാണ് മോ ഫറയാണ് 2022 ജൂലൈയിൽ തൻ്റെ യഥാർത്ഥ പേര് ഉസൈൻ അബ്ദി കാഹിൻ എന്ന് വെളിപ്പെടുത്തിയത്. ഇദ്ദേഹം ബ്രിട്ടന്റെ ഒരു അത്ലറ്റ് കൂടിയാണ് മോ ഫെറ. ഇനി ഇന്ത്യൻ നാവികസേനയുടെ പുതിയ പടക്കപ്പലിൻ്റെ പേരാണ് ദുണഗിരി. ദുണഗിരി എന്ന് പറയുന്നത് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി നിർമ്മിച്ച പുതിയ പടക്കപ്പലാണ്. അടുത്ത ചോദ്യം, ഏകദിനത്തിൽ അതിവേഗം 150 വിക്കറ്റ് തികയ്ക്കുന്ന ഇന്ത്യൻ ബൗളറാണ് മുഹമ്മദ് ഷമി. അപ്പോൾ ഏകദിനത്തിൽ 150 വിക്കറ്റ് വളരെ പെട്ടെന്ന് തന്നെ തികയ്ക്കുന്ന ഇന്ത്യൻ ബൗളറാണെന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് ഷമിയാണ്. 2022 ജൂലൈയിൽ മാർബർഗ് വൈറസിൻ്റെ പേരോർത്തിരിക്കുക, മാർബർഗ് വൈറസ് സ്ഥിരീകരിച്ച രാജ്യമാണ് ഗാന. അപ്പോൾ 2022 ജൂലൈയിൽ മാർബർഗ് വൈറസ് സ്ഥിരീകരിച്ച രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഗാനയാണ്. ആസ്ട്രോ ടൂറിസത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് സ്ഥാപിതമാകുന്ന എവിടെയെന്ന് ചോദിച്ചാൽ ഹാൻലെ, ലഡാക്കിലെ ഹാൻലെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആസ്ട്രോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് സ്ഥാപിതമാകുന്നത്. ഹാൻലെ അത് സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് ചോദിച്ചാൽ ഹാൻലെ എവിടെയെന്ന് ചോദിച്ചാൽ അത് ലഡാക്കിലാണ്. അടുത്തത്, 2022 ഷൂട്ടിംഗ് ലോകകപ്പിൽ 10 മീറ്റർ റൈഫിളിൽ സ്വർണം നേടിയ ഇന്ത്യക്കാരനാണ് അർജുൻ ബാബുദയ്ക്കാണ് 2022 ഷൂട്ടിംഗ് ലോകകപ്പിൽ 10 മീറ്റർ റൈഫിൾ സ്വർണം നേടിയത്. അപ്പോൾ 10 മീറ്റർ റൈഫിളിൽ സ്വർണം നേടിയ ഇന്ത്യക്കാരൻ അർജുൻ ബാബുദയാണ്. ഇനി ഏഷ്യയിലെ ഏറ്റവും ഉയരമുള്ള അഗ്നിപർവ്വതമായ ഇറാനിലെ ദാമവന്ത് കയറിയ ആദ്യ മലയാളി വനിത. അപ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇറാനിലാണ്. ഇറാനിലെ ദാമവന്ത് എന്നാണ് അതിൻ്റെ പേര്. അത് കയറിയ ആദ്യ മലയാളിയുടെ പേരാണ് മിലാഷ ജോസഫാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരമേറിയ അഗ്നിപർവ്വതമായ ദാമവന്ത്. സ്ഥിതി ചെയ്യുന്നത് ഇറാനിലാണ്. അത് കീഴടക്കിയ മലയാളി വനിത മിലാഷ ജോസഫ്. അപ്പോൾ ഇത്രയുമാണ് ആനുകാലികവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിവിടെ ചർച്ച ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും തുടർന്ന് ക്ലാസ്സുകൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ടിടുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഈ ക്ലാസ് കേട്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.